ഹായ്, എല്ലാവർക്കും നമസ്കാരം. സന്തോഷേട്ടാ, നമസ്കാരം. നമസ്കാരം, നമസ്കാരം. ഇപ്പൊ എവിടെയാണ്? നമ്മളിപ്പോ എരുമേലി മുട്ടപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മളൊരു കാട് യാത്രയായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്. അടിപൊളി സ്ഥലമുണ്ട്, കാണാനുണ്ട്, നമുക്ക് കാണിക്കാം. അതിനുമുമ്പ് ഇതൊരു മൺവീടാണ്. മൺവീടെന്ന് പറഞ്ഞാൽ ശരിക്കും ഈ ഒരു ചൂട് കാലാവസ്ഥയിൽ ഈ മൺവീടിന് ഒത്തിരി പ്രത്യേകമുണ്ട്. നേരത്തെ നമ്മൾ ചെയ്തിട്ടുള്ള പല വീടുകളും ഇപ്പൊ ലാലേട്ടനൊക്കെ ചെയ്ത് കൊടുത്ത മരുന്ന് വീടുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതേപോലെ ഈ മൺവീടിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശരിക്കും ചൂടുള്ള സമയത്ത് താമസിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സ്ഥലമാണ്. കാരണം എന്താ വെച്ചാൽ ഫാൻ മാത്രം ഇട്ടാൽ പോലും നല്ല തണുപ്പുള്ള സ്ഥലമാണ്. മാത്രമല്ല ഇവിടെ നല്ല സെറ്റായിട്ടാണ് ചെയ്തത്. ഇതൊക്കെണ്ടോ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂവിലൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റതേ. ഈ കാ ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഇത് കുട്ടികൾക്കും അല്ലെങ്കിൽ അല്ലാതുള്ളവർക്കൊക്കെ വന്ന് അടിപൊളിയായിട്ടിരിക്കാം. ഈ ഫ്രണ്ടിലൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു യാത്ര ഇങ്ങനെ കറക്റ്റ് പോകുന്ന പോലെ തന്നെ ആ റോഡൊക്കെ വായിക്കണ്ടോ, റോഡും മരവും ഒക്കെ ഉണ്ട്. ഇങ്ങനെ നമ്മൾ കയറി പോകുന്നൊരു ഫീൽ തന്നെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യം എല്ലാം ചെയ്ത് വെച്ചേക്കുന്നത് ഒരു പഴയ രീതിയിൽ തന്നെ, മറ്റേ പുരാവസ്തുക്കൾ പോലൊക്കെ ഉള്ള രീതിയിൽ ചെണ്ടയുണ്ട്. അതുപോലെ തന്നെ കാളവണ്ടി പഴയതായിട്ടുള്ളത്, ചിരട്ട കൊണ്ട് ചെയ്ത ഒരു കൊട്ടയുണ്ട്. ചിരട്ട മാത്രമായിട്ട് വേണ്ടിച്ചൊരു കൊട്ടയുണ്ട്. മാത്രമല്ല നമ്മുടെ ജീപ്പ്. ഇപ്പം ഞങ്ങളെ അത്യാവശ്യം ഇന്നലെ രാത്രി കുറേ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി. അപ്പോൾ ഈ വണ്ടി സൗകര്യം എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി മുകളിലുള്ള എന്ന് പറഞ്ഞാൽ ശരിക്കും ഇവിടുന്നുള്ള വ്യൂ അങ്ങോട്ട് നമ്മൾ ശബരിമലയുടെ പിന്നെ അയ്യപ്പന്മാർ പോകുന്ന പാതയുടെ തുടക്കമാണ്. അപ്പോൾ ശബരിമല കാടിൻ്റെ ആദ്യത്തെ തുടക്കമാണ് ആ സൈഡ് കാണുന്നത്. അത് ആ ഈ സൈഡ് ഇവിടെ നിന്നുകൊണ്ട് നല്ല സൂപ്പറായിട്ട് തന്നെ കാണാൻ പറ്റും. മാത്രമല്ല ഇവിടെ ഈ ഒരു ഗ്രൗണ്ട് പോലെ തന്നെ ഉണ്ട്. ഈ ഗ്രൗണ്ടിൽ നമുക്ക് പ്രോഗ്രാമൊക്കെ അവതരിപ്പിക്കാം. പിന്നെ അങ്ങോട്ട് പോകാം നമുക്ക്. നമ്മളിനി അടുത്ത താമസിക്കുന്ന സ്ഥലം ഇപ്പോൾ ഒരു മൺവീടാണ് അവിടെ കണ്ടത്. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഗേറ്റ് നിങ്ങൾ നോക്കിയേ, പഴയ സൈക്കിൾ, നമുക്കൊക്കെ ഓർമ്മ വരുന്ന പഴയ റാലി എന്നൊക്കെ പറയുന്ന അതേപോലുള്ള കമ്പനി ഉണ്ടായിരുന്നല്ലോ ആ ടൈപ്പ് സൈക്കിൾ. നമുക്കൊന്നും പുതിയ തലമുറയൊന്നും മറന്നു പോകാതിരിക്കാൻ വേണ്ടി അത് ദേ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യമായിട്ട് ഇരുന്ന് ചെയ്യാനുള്ള സ്ഥലം. പിന്നെ ഒരു വാട്ടർഫാളുണ്ട്, അത് ഒറിജിനൽ ആയിട്ടുള്ള പാറയൊക്കെ വെച്ച് തന്നെ ചെയ്തതാ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ രാവിലെ എഴുന്നേറ്റ് നല്ലതായിട്ട് നടക്കാനൊക്കെ ഇവിടെ ഇറങ്ങി. മാത്രമല്ല വൈകുന്നേരം ഒരു വേറൊരു ഫീലാണ്, അതിൻ്റെ ഒരു വിഷ്വൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ദേ ഇത് മൊത്തം നമ്മുടെ ആട്ടുകല്ലുകളാണ്. ഇപ്പം ശരിക്കും അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ആട്ടുകല്ലുകളാണ് ഈ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെയൊക്കെ ഇരിക്കാൻ പറ്റും. അതുപോലെ ഡൈനിങ് ഏരിയയ്ക്ക് വേണ്ടിയുള്ള സംഭവങ്ങൾ. ഇപ്പോൾ ഏകദേശം ഒരു 50 പേർക്ക് വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് താമസിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ്. ഏകദേശം എല്ലാം ഇപ്പം നമ്മുടെ ഫണ്ട് അനുസരിച്ച് ഇവിടെ താമസിക്കാം. ഇപ്പം ഏത് ഫണ്ടിൽ വരുന്നു ആ ഫണ്ട് അനുസരിച്ച് താമസിക്കാൻ പറ്റും. ഇവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്, പിന്നെ ഒരു കാളവണ്ടിയുടെ വീലിങ്ങനെ എല്ലാ സ്ഥലത്തും ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഡൈനിങ് ഏരിയ ഇവിടെയുണ്ട്. കൂടാതെ നമുക്ക് നല്ല റൂമുകളാണ്. റൂമൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല വൃത്തിയാണ്. അതുപോലെ വെള്ളം, നല്ല വെള്ളമാണ് ഇവിടെ ഉള്ളത്. പിന്നെ മാത്രമല്ല ഇവിടെ ഇറങ്ങിയിരിക്കാനും പിന്നെ രണ്ട് സൈഡും ഒരു നല്ല ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് രാത്രിയൊക്കെ അടിപൊളിയായിട്ട് വരാനൊരു സ്ഥലമായത്. ശരിക്കും നമുക്ക് എരുമേലിൽ ഇങ്ങനെ, കോട്ടയം ജില്ലയാണിത്, എരുമേലിൽ ഇങ്ങനൊരു നല്ലൊരു അവസരം എന്ന് പറഞ്ഞാൽ ഇതേപോലൊരു സ്ഥലത്ത് അടിപൊളിയായിട്ട് ഇങ്ങനെ സെറ്റപ്പ് ചെയ്ത സാറിനെ ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം സാറേ. നമസ്കാരം. പേര്? എൻ്റെ പേര് നൗഷാദ് എന്നാണ്. നൗഷാദ്. നമ്മുടെ സ്ഥാപനത്തിന്റെ പേര്? വൈൽഡ് മിസ്റ്റ്. വൈൽഡ് മിസ്റ്റ്. ഞാൻ പത്തനംതിട്ട സ്പെഷ്യൽ ബ്രാഞ്ചിലെ റിട്ടയർഡ് എസ്ഐ ആണ്. ഓ ശരി ശരി ശരി. നമ്മളിത് ഫോം ചെയ്യാൻ കാരണം ഈ ശബരിമലയിൽ എത്തുന്ന വിനോദ യാത്രക്കാർക്ക് അതുപോലെ ഗവിയിൽ എത്തുന്ന വിനോദസഞ്ചാരികൾക്കും ഏറെ പ്രയോജനപ്രദമാണ്. ഇവിടെ ഗവിയുടെ എൻട്രൻസ് ആയ ആങ്ങമൊഴിയിലേക്ക് ഒരു അരമണിക്കൂർ ദൂരമേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. അതുകൂടാതെ ഇപ്പൊ എരുമേലി പുതിയ നിർദ്ദിഷ്ട വിമാനത്താവളം, അവിടെ നിന്നും ഇങ്ങോട്ടൊരു 15 മിനിറ്റ് ദൂരമേ ഉള്ളൂ. ദൂരമേ ഉള്ളൂ. ഏകദേശം ഒരു 50 പേർക്ക് വന്നാൽ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. നമ്മളൊരു 1000 രൂപ മുതൽ റൂമുകൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. 1000 രൂപ തൊട്ട് നമുക്ക് റൂമുകളുണ്ട്. മാത്രമല്ല ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ സമീപനം. ഞങ്ങളിവിടെ എത്തിയപ്പോൾ തന്നെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ നമ്മളെ അതിനെ എല്ലാ കാര്യങ്ങളും കൊണ്ട് കാണിക്കാനും, ഇന്ന് രാവിലെ നമ്മളിപ്പോൾ യാത്ര ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എല്ലാം സെറ്റായിട്ട് തന്നെ ഇവിടെ താമസിക്കാത്ത സിനിമാ നടന്മാരും അതുപോലെ സെലിബ്രിറ്റികളൊക്കെ എല്ലാവരും വന്ന് താമസിക്കുന്ന സ്ഥലമാണ്. പിന്നെ ശബരിമലയ്ക്ക് നിയറസ്റ്റ് ആയിട്ട് ലോഡ്ജുകളൊക്കെ ഉള്ളൂ. ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഫസ്റ്റ് ടൈം ആണ്. തീർച്ചയായിട്ടും നമുക്ക് താമസിക്കുന്നതിനപ്പുറം ഒന്ന് ആസ്വദിക്കുകയും ചെയ്യാം. മഴയൊക്കെ സമയമാകുമ്പോൾ വെടിച്ചില്ല. മൺസൂൺ ടൂറിസത്തിന് പറ്റിയ ഗവിയിലെ ഒരുപാട് യാത്രക്കാർ ഇവിടെ വരുന്നുണ്ട്. ഗവിയിൽ പോകണമെങ്കിൽ ഇപ്പൊ ഏറ്റവും ഷോർട്ട് കട്ട് വേ എന്ന് പറയുന്നത് ഈ കണമല ആങ്ങമൊഴി ആ വഴിയാണ്. അപ്പൊ ഗവിയുടെ ടിക്കറ്റ് കൗണ്ടർ ആങ്ങമൊഴിയിലേക്ക് 1/2 മണിക്കൂർ ദൂരം ഉള്ളൂ. അപ്പോൾ എല്ലാം കൊണ്ടും ഗവി പോകുന്നവർക്കായാലും ശബരിമല പോകുന്നവർക്കായാലും പത്തനംതിട്ട ആസ്വദിക്കുന്നവർക്കും കോട്ടയത്ത് പല സ്ഥലങ്ങളും ആസ്വദിക്കാനായിട്ട് സെൻറ്റർ ആയിട്ട് വരേണ്ട ഒരു സ്ഥലം. പിന്നെ നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് 1 വർഷമായുള്ളൂ. ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് കണ്ടുവരുന്നത് പമ്പ വരെ ലേഡീസിന് അലൗഡ് ആണ് ശബരിമലയ്ക്ക് വരുന്നത്. അപ്പൊ ഒരു ഫാമിലി ആയിട്ട് വന്നിട്ട് ലേഡീസിന് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് അവിടെ ദർശനം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് ബെറ്റർ ഓപ്ഷൻ ആണ്. അങ്ങനെയുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ.